കേരളത്തിലെ യുവാക്കളായ ഐഎഎസുകാരിൽ വളരെയേറെ ശ്രദ്ധേയമായവരാണ് ശ്രീറാം വെങ്കിട്ടരാമനും രേണുരാജും. ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മലയാളികളെ അറിയുന്നത്. ഇരുവരും തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരം ഇതുവരെ രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു. രണ്ടാളും വാട്സാപ്പിലൂടെ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് അറിയിച്ചപ്പോഴാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും വിവരമറിയുന്നത്. രണ്ടാളും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ എം ബഷീറിനെ കാറടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം പ്രതിയായിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു. ഈ കേസിൽ അകപ്പെട്ട് സസ്പെൻഷനായിരുന്ന അദ്ദേഹം 2020 മാർച്ചിലാണ് വീണ്ടും സർവീസിൽ തിരികെ കയറുന്നത്. ഇതിനുശേഷമാണ് രണ്ടാളും തമ്മിൽ അടുക്കുന്നതും. പിന്നീട് കോവിഡ് രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് ശ്രീറാം സർവീസിൽ തിരിച്ചു കയറുന്നത്. അദ്ദേഹം ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായിരുന്നു നിയമനം. രേണുരാജ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിൽ നഗരകാര്യ ഡയറക്ടറായി പ്രവർത്തനം ആരംഭിച്ചു. ശ്രീറാമും രേണുരാജും തമ്മിലുള്ള ഔദ്യോഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കാണാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് രണ്ടാളും കൂടുതൽ അടുക്കുന്നത്. ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് പേഴ്സണൽ കാര്യങ്ങളിലൂടെ അനൌദ്യോഗികമായി തീരുകയായിരുന്നു. ഈ സമയത്താണ് ശ്രീറാമിന് വീട്ടുകാർ വിവാഹം ആലോചിച്ച് തുടങ്ങുന്ന സമയവും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറി വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടിച്ച് കെട്ടിക്കാമെന്നാണ് വീട്ടുകാർ കരുതിയത്. അതിനു പിന്നാലെ വിവാഹ ആലോചനകളൊക്കെ തുടങ്ങി. അധികം വൈകാതെ തന്നെ വിവാഹം നടത്തണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹവും. ഇതോടെ ഇരുവരും തങ്ങളുടെ ഇഷ്ടം വീടുകളിൽ അറിയിക്കുന്നു. തുടർന്ന് ഇരു വീട്ടുകാരും രക്ഷകർത്താക്കളും തമ്മിൽ സംസാരിച്ചു. രേണുവിന്റെ വീട്ടുകാർക്ക് ശ്രീറാമിനോടുള്ള പ്രത്യേക ഇഷ്ടവും വിവാഹത്തിന്റെ വേഗം കൂട്ടിയെന്ന് പറയണം. MBBS ബിരുദമെടുത്തതിനു ശേഷമാണ് രണ്ടാളും സർവീസിലെത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ശ്രീറാമിന് യോജിച്ച ഒരു വധു തന്നെയാണ് രേണു എന്ന് പറയണം. ഇരുവരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇരുവരുടെയും വിശേഷ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതും. ഇപ്പോൾ തന്നെ ഇവരുടെ വിവാഹകാര്യങ്ങളും ഇവരുടെ പ്രണയമാണോ തുടങ്ങി നിരവധി കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് തുടങ്ങിയിരുന്നു. ശ്രീരാമും രേണും തമ്മിൽ ഔദ്യോഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംസാരിച്ചു തുടങ്ങിയത് തന്നെയാണ് പിന്നീട് വിവാഹത്തിലേക്കും പ്രണയത്തിലേക്കും മുന്നേ എത്തിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇത് പലപ്പോഴായി ഒളിപ്പിച്ച് വയ്ക്കുകയായിരുന്നു ഇവർ എന്നതായിരുന്നു ഇതിലെ പ്രധാന കാര്യം. സംസ്ഥാനത്തെ അറിയപ്പെടുന്ന രണ്ട് യുവ IAS ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ശ്രീരാമും രേണുവും അവരുടെ ഔദ്യോഗിക നിലയിൽ ഏറ്റവും മികച്ച നിലയിലാണ് നിൽക്കുന്നത്. അടുത്ത ഞായറാഴ്ച എറണാകുളം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ വച്ചായിരിക്കും താലികെട്ട് നടക്കുന്നത്. ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അവർക്ക് തന്നെയാണ് ക്ഷണമുള്ളതും. ഇവർ IASകാരായതുകൊണ്ട് തന്നെ കൂടുതൽ ആഡംബരമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇരുവരും ഒരേ സർവീസിലുള്ളതിനാൽ സൗഹൃദ വലയം ഒരുപോലെ തന്നെ. അതിനാൽ വിവാഹശേഷം പ്രത്യേക വിരുന്ന് സൽക്കാരം സൗഹൃദങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പിന്നീടുള്ളവർക്കുമുണ്ട്. രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിലെടുത്ത തീരുമാനമാണ് ഇപ്പോൾ ഈ വിവാഹത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ ശ്രീറാം ജോയിന്റ് സെക്രട്ടറിയും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ MDയുമാണ്. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് രേണുരാജ്. ശ്രീറാമിന്റെ ആദ്യ വിവാഹവും രേണുവിന്റെ രണ്ടാമത്തതുമാണ്. MBBSനൊപ്പം പഠിച്ച ഭാഗവതുമായിട്ട് രേണുവിന്റെ ആദ്യ വിവാഹമുണ്ടായിരുന്നു. MBBS ബിരുദത്തിന് ശേഷമാണ് ഇരുവരും സർവീസിലെത്തുന്നത്. ദേവികുളം സബ് കളക്ടറായ ആദ്യം ശ്രീറാമും പിന്നീട് രേണുവും അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായുള്ള ഏറ്റുമുട്ടലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മൂന്നാർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഇറങ്ങിയ IAS ഓഫീസർ എന്ന നിലയിലായിരുന്നു ശ്രീറാമിനെ കേരളം കൈയടിച്ചത്. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹീറോ ആയി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സുവോളജി പ്രൊഫസറായ ഡോക്ടർ BR വെങ്കിട്ടരാമന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥയായ രാജമുരാമൂർത്തിയുടെ മകനായി 1986 നവംബർ 28 എറണാകുളത്തെ പരമ്പളി നഗറിലാണ് ജനിച്ചത്. MBBS പഠനശേഷം രണ്ടു തവണ സർവീസ് പരീക്ഷ എഴുതി. 2013 റാങ്ക് തിളക്കത്തോടെ സിവിൽ സർവീസിലെത്തി. പിന്നീട് പത്തനംതിട്ടയിൽ അസിസ്റ്റന്റ് കളക്ടറായി ഒരു വർഷം, തിരുവല്ല RDOയിൽ പ്രവർത്തിച്ചു. ഡൽഹിയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറിയായി 3 മാസം. 2016 ജൂലൈ 22 ഇടുക്കി ജില്ലയിൽ ദേവികുളം സബ് കളക്ടറായി ചുമതലയേക്കുകയായിരുന്നു. മൂന്നാം വിഷയത്തിൽ 2 MLMാരും 1 MPയും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. അദ്ദേഹത്തെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയായ CPMന്റെ പ്രാദേശിക യൂണിറ്റ് RTO ഓഫീസിൽ 3 പ്രതിഷേധം ആരംഭിച്ചു. മൂന്നാർ വിഷയം വിവാദമായതിനു ശേഷം ശ്രീരാമിന് സ്ഥാനചലനം ഉണ്ടാവുകയും തുടർന്ന് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. ഈ സ്ഥാനത്തിരിക്കുമ്പോഴായിരുന്നു ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോയതും. പഠനം കഴിഞ്ഞ് അവധി കഴിഞ്ഞ് തിരികെ എത്തിയ ശ്രീറാം വെങ്കിട്ടരാമനെ സർവൈലൻസ് റെക്കോർഡ് ഡയറക്ടറായാണ് നിയമിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ